എല്ലാ മാന്യ പ്രേക്ഷകർക്കും എന്റെ നമസ്കാരം. ഞാൻ സോണിയ. ഏഷ്യാനെറ്റിന്റെ പേജിലൂടെ ഓരോ തവണയും ലൈവ് വരുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നുന്നു. ഒരുപാട് ആകാംക്ഷയോടുകൂടിയാണ് ലൈവിൽ വരുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, സ്റ്റാർ സിംഗർ സീസൺ 8 നമ്മുടെ മത്സരാർത്ഥികളെ കൂടുതൽ കൂടുതൽ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോ അവരുടെ പാട്ടുകൾ എല്ലാവരും നിങ്ങൾ പ്രേക്ഷകർ ടിവിയിലൂടെ കേൾക്കുന്നുണ്ട്, അവർക്കുള്ള സപ്പോർട്ട് കൊടുക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമുക്ക് നല്ല കഴിവുറ്റ കുട്ടീസ് പാട്ടുകാരി വന്നിട്ടുണ്ട്. അപ്പോ നമുക്ക് അവരെ ഏഷ്യാനെറ്റിന്റെ ലൈവിലൂടെ ഇൻവൈറ്റ് ചെയ്യാം. നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ റിക്വസ്റ്റ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ റിക്വസ്റ്റ് ആയിട്ട് അയക്കാം. അവർ നിങ്ങൾക്ക് വേണ്ടി പാടി തരുന്നതാണ്. അപ്പൊ എന്തായാലും ആദ്യം തന്നെ വിഷ്ണുമായ. ഹായ് വിഷ്ണുമായ. ഹലോ. നമ്മൾ ഓൾറെഡി ലൈവില് നമ്മള് വന്നിട്ടുണ്ടായിരുന്നല്ലോ ഒന്നിച്ച്. അതിനുശേഷം കുറച്ചൊരു ഗ്യാപ്പായി അല്ലേ? കുറച്ചൊരു ഗ്യാപ്പായി. അപ്പൊ എന്തായാലും അടുത്ത രണ്ടുപേരും കൂടെ ഇൻവൈറ്റ് ചെയ്യാം. നമുക്ക് പ്രണവ് പ്രശാന്ത്. ഹായ് ചേച്ചി. പ്രണവ് മോനെ, എന്തൊക്കെയുണ്ട്? എനിക്കും സുഖം. നല്ല സൂപ്പർ ഷർട്ട് ആണ് ഇട്ടിരിക്കുന്നത്, നല്ല രസമുണ്ട്. ഇന്ന് ഭയങ്കര ടിപ് ടോപ്പ് ആയിട്ട്. പുതിയ ഷർട്ടാണോ? എന്തായാലും നല്ല രസമുണ്ട് കാണാൻ, നല്ല മിടുക്കനായിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് അടുത്ത ആളെ കൂടി ഇൻവൈറ്റ് ചെയ്യാം. കൃഷ്ണ. ഹായ് കൃഷ്ണ. കൃഷ്ണ എന്റെ കൂടെ ഫസ്റ്റ് ടൈം വന്നു അല്ലേ ലൈവില് വരുന്നത് ഇപ്പോ ആദ്യായിട്ടാ. ഇനി മുമ്പ് വന്നിട്ടുണ്ടല്ലേ? വന്നിട്ടുണ്ട്. രേഷ്മ ചേച്ചിയായിരുന്നു അപ്പോ. അപ്പൊ എന്തായാലും ഒരു സിംഗറും കൂടി ഉണ്ട്. ഇന്ന് ചില സാങ്കേതിക കാരണങ്ങളാൽ നമുക്ക് അഭിനന്ദ് ഇന്ന് ലൈവിൽ വരാൻ പറ്റിയില്ല. എന്തായാലും അടുത്ത ദിവസങ്ങളിലായിട്ട് ലൈവ് ഒക്കെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത ഏതെങ്കിലും ഒരു ദിവസം അഭിനന്ദ് മണിക്കൂട്ടൻ എന്ന് വിളിക്കും അല്ലെ നിങ്ങൾ എല്ലാരും? അത് തന്നെ, സ്റ്റാർ സിംഗിനെ മണിക്കുട്ടൻ അഭിനന്ദ്. അപ്പൊ അടുത്ത ഏതെങ്കിലും ഒരു ലൈവില് അഭിനന്ദിനെ പ്രതീക്ഷിക്കാം. പറ സ്റ്റാർ സിംഗിന്റെ വിശേഷങ്ങളൊക്കെ. ജോൺസൺ മാഷിന്റെ റൗണ്ട് കഴിഞ്ഞു, എല്ലാരും നല്ല അസലായിട്ട് പാടി, നല്ല നല്ല പാട്ടുകൾ എല്ലാരും എടുത്ത്, നല്ല ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സോങ്സ് എല്ലാവരുടെയും കേൾക്കാൻ പറ്റി. ഒരുപാട് എൻജോയ് ചെയ്തു. അപ്പൊ എന്നാൽ അടുത്ത റൗണ്ടിലേക്ക് നിങ്ങള് പ്രാക്ടീസ് നടന്നുകൊണ്ടിരിക്കാന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ ആദ്യം തന്നെ നിങ്ങളുടെ ഒരു ഫേവറേറ്റ് സോങ് കേൾക്കാം. ആരും പാടും? ഓക്കെ, അപ്പൊ നമുക്ക് പ്രണവിന്റെ പാട്ട് തുടങ്ങാം. ഓക്കെ ചേച്ചി, ഞാൻ ഫസ്റ്റ് ആദ്യമായിട്ട് ഞാൻ സ്റ്റേജിൽ പാടുന്നത് ഈ പാട്ടാണ്. തുടങ്ങുന്നത് പാടി തുടങ്ങുന്ന ഈ ഒരു പാട്ട് വെച്ചിട്ടാണ്. പിന്നെ ലൈവിലും അത് തന്നെ പാടാം. പിന്നെ എന്നോടൊന്നും പറയാതെ പകൽ പക്ഷി സ്വയം മറന്നിങ്ങോ പോയി. പിന്നെ എന്നോടൊന്നും പറയാതെ പകൽ പക്ഷി സ്വയം പറന്നിങ്ങോ പോയി. കടലാഴങ്ങളിൽ ഒരു തൂവലുമാ അകലെ നിൽപ്പൂ ജലമോനം. പിന്നെ പിന്നെ എന്നോടൊന്നും പറയാതെ പകൽ പക്ഷി സ്വയം പറന്നിങ്ങോ പോയി. നല്ല കാണാൻ കുട്ടിയാണെങ്കിലും പാടുമ്പോ നല്ല മെച്ചൂരിറ്റി ആണ് സിംഗിങ്ങില് പ്രണവിന്റെ. അപ്പൊ എന്തായാലും നല്ലൊരു പാട്ട് തുടക്കം തന്നെ തന്നതില് ഒത്തിരി സന്തോഷം. നമുക്ക് കൃഷ്ണയുടെ പാട്ട് കേൾക്കാം, വിഷ്ണുമായയുടെ പാട്ട് കേൾക്കണം. ആര് പാടും? ഞാന് മൗനം സമ്മതം ഫിലിമിലെ കല്യാണ ഭൂമിയിലാണ്. തീരാതെ
സൂപ്പർ. കേൾക്കാൻ നമുക്ക് ഭയങ്കര സിമ്പിൾ ആയിട്ട് തോന്നി പാട്ടല്ലേ, ദാസേട്ടനും ചിത്രജിത്തും പാടിയ. പക്ഷെ പാടാൻ ഒരുപാട് കുട്ടി കുട്ടി സംഗതീസ് ഉള്ള പാട്ടാ കല്യാണത്തിന്. അതുപോലെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു സോങ് അല്ലേ? നല്ല. എന്തായാലും കൃഷ്ണ താങ്ക് യു. വിഷ്ണുമായയുടെ ഫേവറേറ്റ് സോങ് കേക്കാ. എനിക്ക് ചെറുപ്പം മുതലേ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സോങ് ഉണ്ട്, കൊറേ ഫേവറേറ്റ്സ് ഉണ്ട്. ലഗ് ജാഗിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സോങ് ആണ്, അപ്പം അത് പാടാം. നിങ്ങളൊക്കെ ഇങ്ങനെ പാടാൻ തുടങ്ങിയ നമ്മുടെ ജഡ്ജസ് ഒരുപാട് കൺഫ്യൂഷനിലാവുമല്ലോ. എന്തായാലും ഫൈനൽസില് പോകുമ്പോ ഒരു നാലോ അഞ്ചു പേരായിരിക്കും ഫൈനലിൽ പോകുന്നത് അല്ലേ? അപ്പൊ എല്ലാവരും കട്ടിക്ക് കട്ടിക്ക് പാടുവാണ്. അങ്ങനെ തന്നെ പിക്കോ, പ്രാക്ടീസ് മുടക്കണ്ട എല്ലാവരും. ഓക്കെ, അപ്പൊ നമ്മുടെ റിക്വസ്റ്റ് ഒക്കെ കുറച്ച് പേരിങ്ങനെ അയച്ചു തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് കമന്റ്സ് വായിക്കാം. അപ്പൊ വിഷ്ണുമായയുടെ സോങ് സൂപ്പറാന്ന് പറഞ്ഞിട്ട് ഗോകുൽ രാജ് അയച്ചിട്ടുണ്ടായിരുന്നേ. നിഖിൽ ഹായ് വിഷ്ണുമായ എന്നിട്ടുണ്ട്. അതേപോലെ അയ്യോ അഭിനന്ദനെ ചോദിക്കുന്നുണ്ട് ഒരുപാട് പേരെ. പ്രണവ് സൂപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഋതു കൃഷ്ണ ഹായ് പറഞ്ഞിട്ടുണ്ട് അല്ലേ എല്ലാവർക്കും. ഹായ് ഋതു. മുന്ന ഭായ് മുന്ന, അതെ ഋതു കൃഷ്ണ മുന്ന. വിഷ്ണുമായ ഭരേനൈന സോങ് പാടുവോന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നെ. അപ്പൊ എന്തായാലും നമുക്ക് അടുത്തൊരു റൗണ്ട് പാട്ട് കേട്ടിട്ട് വിഷ്ണുമായ വരുമ്പോ ആ പാട്ട് പാടിക്കും. ചോദിച്ചത് സവിത, സവിത വിജിത്. ഓക്കെ, ഒരു വീണ്ടും ഒരു റിക്വസ്റ്റ്, മോഹ് മോഹ് കെ ധാഗേ പാടുമോ കൃഷ്ണ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ എന്നപ്പോ കൃഷ്ണ പാടിക്കും. മോഹ മോഹ കേ, മോഹ മോഹ കേ ധാഗേ, ഈ മോഹക്കെ ധാഗെ തേരി ഉംഗലിയോ സെ ജാഞ്ചേ, ഈ മോഹക്കെ ധാഗെ തേരി ഉംഗലിയോ സെ ജാഞ്ചേ, കോയി ടൂ ഹട്ടു ആഗേ കിസേ
तरह की सुलझे है സൂപ്പർ സൂപ്പർ. മോള് നന്നായിട്ട് പാടി വന്നു. പക്ഷെ ഇടയ്ക്കൊന്ന് നെറ്റ്വർക്ക് ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഇങ്ങനെ ആസ്വദിച്ചോണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു കുഴപ്പമില്ല, നമുക്ക് അടുത്ത ഇനി ഒരുപാട് പാട്ടുകൾ പാടാൻ. അപ്പൊ എന്തായാലും പ്രണവ്, പ്രണവ് സുഗമോ ദേവി എന്ന് പറയുന്ന അറിയാവോ? ഇല്ല, കുഴപ്പമില്ല കുഴപ്പമില്ല, റിക്വസ്റ്റ് ചോദിച്ചായിരുന്നു. മോൻ അറിയാവുന്ന വേറൊരു പാട്ട് പാടിക്കും. മറ്റേ കദളി വാഴ കയ്യിലിരുന്നു, ആ പാട്ട് പാടാ ഞാൻ. ആ ശരി, പാടിക്കും. കരളി വാഴ കയ്യിലിരുന്നു, കാക്കയിന്നു വിരുന്നു വിളിച്ചു, വിരുന്നു കാരാ വിരുന്നു കാരാ വിരുന്നു കാരാ വന്നാട്ടെ, വിരുന്നു കാരാ വിരുന്നു കാരാ വിരുന്നു കാരാ വന്നാട്ടെ. കദളി വാഴ കയ്യിലിരുന്ന് കാക്കയെങ്ങു വിരുന്നു വിളിച്ചു, വിരുന്നു കാരാ വിരുന്നു കാരാ വിരുന്നു കാരാ വന്നാട്ടെ, വിരുന്നു കാരാ വിരുന്നു കാരാ വിരുന്നു കാരാ വന്നാട്ടെ. മരനാട് വരുന്ന രംഗ് മധുര പത്തിരി വെക്കേണം, മാരനാട് വരുന്നതെങ്കിൽ മധുര പത്തിരി വെക്കേണം, മാവു വേണം വെണ്ണ വേണം പൂവാലി പശുവി പാൽ തരണം, കദളി വാഴ കയ്യിലിരുന്നു കാക്കയെന്നു വിരുന്നു വിളിച്ചു, വിരുന്നു കാരാ വിരുന്നു കാരാ വിരുന്നു കാരാ വന്നാട്ടെ, വിരുന്നു കാരാ വിരുന്നു കാരാ വിരുന്നു കാരാ വന്നാട്ടെ. സൂപ്പർ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മോൻ എല്ലാ പാട്ടും പാടുവാൻ ഫീമെയിൽ സോങ് ആണെങ്കിലും ട്രൈ ചെയ്യുന്നു പറഞ്ഞില്ലേ. അപ്പൊ അത് എന്തായാലും നല്ലൊരു സ്പിരിറ്റ് ആണ് കേട്ടോ. എല്ലാ പാട്ടുകളും മോൻ ട്രൈ ചെയ്യാൻ എടുക്കുന്ന ആ ഒരു ഇതുണ്ടല്ലോ, ഒരു എന്താ പറയാ, അതിന് ഭയങ്കര ഒരു കൺഗ്രാചുലേഷൻസ്. താങ്ക് യു ജി. അപ്പം വിഷ്ണുമായ ഗോകുൽ നായർ ചോദിച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ ഒരു സോങ്. ഭാര്യനേന ചോദിച്ചിട്ടുണ്ടായിരുന്നു, പാടിയില്ലല്ലോ. അപ്പൊ എന്തായാലും ഒരു മെസ്സേജും കൂടെ മോൾക്ക് അയച്ചിട്ടുണ്ട്. ഐ ആം athlete. I used to hear Vishnumaya songs before and after my training session. It gave more confidence. Nalla oru comment alle, nalla compliment. Thank you. Appa endayalum aa paattu kekka. Okay. Haananu ke dware आने के वादे बांधे, ऐसे बोलों का है चौखट पे दिल की आहट रखी है, ताकों पे है तो रे साए, उन बिन उन्हें मनाए, उन बिन कभी जो उनको रे छाए, उन बिन चले है मोरा ये जिया है, भरे नैना भरे मोरे नैना झरे मोरे नैना, मुए नैना सुने नाई कहना भरे मोरे नैना, भरे नैना भरे मोरे नैना झरे मोरे ബ്യൂട്ടിഫുൾ. അടുത്തത്
പാടാൻ വരുമായിരുന്നില്ല, ഞങ്ങൾ കേൾക്കാൻ ഇങ്ങനെ ആകാംക്ഷയോടെ ഇരിക്കുകയായിരുന്നു. അതിനുള്ളിൽ നിർത്തി കുഴപ്പമില്ല. കൂടുതലും വിഷ്ണുമായ പാടുമ്പോ ഇങ്ങനെ കുറച്ച് ബേസ് വോയിസ് ആയിട്ടുള്ള ഒരു കുറച്ച് കനമുള്ള പാട്ടുകൾ പാടുമ്പോൾ ഭയങ്കര ഒരു സുഖമാ കേൾക്കാൻ. കുറച്ച് അങ്ങനത്തെ ഒരു ഒരു കട്ടി വോയിസ് ആണ്. എന്തായാലും വിഷ്ണുമായിക്ക് ലവ് ഫ്രം മഹാരാഷ്ട്ര. സവിത ചേച്ചി വീണ്ടും ചോദിച്ചിരിക്കുകയാണ്, മയങ്ങിപ്പോയി പാടുമോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് കൃഷ്ണയ്ക്ക് അറിയുമോ ആ പാട്ട്? പാടുവോ? വേറെ സോങ് പാടിയാ മതിയോ? ആ ഓക്കെ, അപ്പൊ എന്തായാലും അത് വിഷ്ണുമായ അടുത്ത ഒരു റൗണ്ടില് പാടാം നമുക്ക്. കൃഷ്ണന്റെ വേറൊരു സോങ് കേൾക്കാം. നമുക്കിപ്പോ മെലഡി സോങ്സ് അല്ലേ കേട്ടോണ്ടിരിക്കുന്നത്, വേറെ കുറച്ചൊരു വേറൊരു ഒരു ജോണർ സോങ് കേൾക്കാം. ഞാന് ഷോയില് തന്നെ പാടിയ ഒരു പാട്ട് പാടാം. 80s റൗണ്ടില് ഞാൻ പാടിയ പാട്ട് പാടാം. മേഘം എന്നവാകും ഇൻപമാകും, മഴ തുളി തെറിത്തത് എനക്കുള്ളേ കുളിത്തത്, നിനത്തത് വലിത്തത് കുടൈ കമ്പി തുളിത്തത്, വാനം മുത്തുക്കൾ സിന്ദേ ദേഹം എന്നവാകും ഇന്ദമാഹനോകും. സൂപ്പർ, താങ്ക് യു. നഗേ മന്നൻ പടത്തിലെ രാജാ സാറിന്റെ മ്യൂസിക് ചിത്ര ചേച്ചി പാടിയ ഒരു സൂപ്പർ ഹിറ്റ് സോങ് ആണ്. നമ്മൾ ഏത് സ്റ്റേജിൽ പോയാലും പുന്നകൻ മന സിനിമയിലെ പാട്ടുകൾ എല്ലാ സ്റ്റേജിലും പാടും. ഈ പാട്ട് ആ പാട്ട് കവിത കേളുങ്കൻ കരുവൽ പിറന്നത് ഫുൾ സൂപ്പർ ഹിറ്റ് സോങ്സ് ആണ് അല്ലെ. എന്തായാലും താങ്ക് യു സോ മച്ച് പ്രണവ്. പ്രണവ് ഇങ്ങനെ പാവത്താനെ പോലെ ഇരിക്കണ്ട, പ്രണവിന്റെ മാസ്റ്റർ പീസ് സോങ്സ് എല്ലാം നമ്മുടെ ലൈവിൽ ഇറക്കിക്കോ. അടുത്തൊരു അടിപൊളി പാട്ട് കേൾക്കാം. അടുത്തത് സിന്ദൂര തിലകവുമായി, എന്റെ ഫേവറേറ്റ് സോങ്. അത് അത് പാടാം. സിന്ദൂര തിലകവുമായി കുയിലെ പോരു നീ, സിന്ദൂര തിലകവുമായി പുള്ളിക്കുയിലെ പോരു നീ, രാഗാർദ്രമായി നീ മോഹങ്ങൾ തന്നു പോരാഗാർദ്രമായി നീ മോഹങ്ങൾ തന്നുപോൽ, പ്രേമത്തിൻ കഥകളുമായി പറന്നു വന്നി തെങ്ങലും, പദപ്പ പദപ്പ പദ പദ സരി സദപ്പ, പദപ്പ പദപ്പ പദ പദ സരി സദപ്പ, പദ സദ സരി സരി മരി മരി സദപ്പ, സിന്ദൂര തിലകവുമായി പുള്ളിക്കുയിലെ പോരു നീ. കരള് കരളുമായി മനസ്സു മനസ്സുമായി ആടിപ്പാടി ചേർന്നല്ലോ, കരള് കരളുമായി മനസ്സു മനസ്സുമായി ആടിപ്പാടി ചേർന്നല്ലോ, ഇളം കിളി ഇണക്കിളി ഇനിയും നീ വരുകില്ലേ, കുളിരുമായി നീ മധുരമായി നീ ഹൃദയ ഭാഷിണി പറന്നു പറന്നു വാ, പദപ്പ പദപ്പ പദ പദ സരി സദപ്പ, പദപ്പ പദപ്പ പദ പദ സരി സദപ്പ, പദ സദ സരി സരി മരി മരി സദപ്പ, സിന്ദൂര തിലകവുമായി പുള്ളിക്കുയിലെ പോരു നീ. സൂപ്പർ സൂപ്പർ സൂപ്പർ.
ലാസ്റ്റ് നെറ്റ്വർക്കിന്റെ ഇഷ്യൂ ആണെന്ന് അറിയത്തില്ല, സിന്ദൂരത്തിലകം ഇങ്ങനെ ഒന്ന് സ്ലോ ഡൗൺ ആയിപ്പോയി. പക്ഷെ അടിപൊളിയായിരുന്നു. ആ അത് തന്നെ, കുഴപ്പമില്ല. എല്ലായിടത്തിനും ഒരു പ്രശ്നമുണ്ട്, കാരണം മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ചില സ്ഥലത്ത് ഇടി വെട്ടും ഒക്കെ ഉണ്ട്. അപ്പൊ എന്തായാലും നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ കേക്കാനായിട്ട്. അതുപോലെ പ്രണവിന്റെ സ്ട്രോങ് പോയിന്റ് എന്താന്ന് വെച്ചാൽ നല്ല ഓപ്പൺ ത്രോട്ടോടെ പാടും, അതുപോലെ ആ പാട്ടിന്റെ ഫുൾ ഇത് ഫുൾ എനർജി കൊടുത്താ പാടുന്നു. അടിപൊളി. പ്രണവ് മോനെ പാട്ട് സൂപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ട് കിഷോർ, കിഷോർ കൊല്ലം. വിഷ്ണുമായ ജിയാചലെ പാടുമോന്ന് അഞ്ജു അഞ്ജു ചോദിച്ചിട്ടുണ്ട്. देखते हैं तन मेरा मन में चुभते है नजर, देखते हैं तन मेरा मन में चुभते है नजर, होंठ सिल जाते उनके नर्म होंठों से मगर, गिनती रहती हूँ मैं अपने करवटों के सिलसिले, क्या करूँ कैसे कहूँ रात कब कैसे डले, जिया जले जान चले नैनो तले धुआं चले धुआं चले, रात भर धुआं चले, जानू ना जानू ना जानू ना सके रे, जिया चले जान चले, जिया जले जिया चले जा जले जिया जले. ആഹാ സൂപ്പർ, എന്തൊരു ഫീലാ പാടുമ്പോ. ആ ഒറിജിനൽ സോങ് അത് അങ്ങനെ കേട്ടിട്ട് അതിന്റെ ഫീല് ഭയങ്കര മനസ്സിലാക്കി പാടിയ പോലെ തോന്നുന്നു. ഞാനും സ്റ്റാസിയില് പാടിയിട്ടുണ്ടായിരുന്നു ഈ പാട്ട്. ഇതിന്റെ തമിഴ് വേർഷൻ കേട്ടിട്ടുണ്ടല്ലോ അല്ലെ, ജാനകിയമ്മ പാടിയത്. ആ ശരി ശരി. അപ്പോ അതേപോലെ തന്നെ ജിയ ഹരികുമാർ കൃഷ്ണ ചേച്ചി ജിയ ഹിയർ എന്ന് പറഞ്ഞിരിക്കുന്നു. ജിയാസിലെ അടുത്ത റിക്വസ്റ്റ് നമുക്ക് നോക്കാം. നിഖിൽ പോർജെ സായി സായി സോങ്, വിഷ്ണുമായ അത് ഏത് പാട്ടാണ് നോക്കിയത്, സായി ബാബയുടെ സോങ് ആണ്. സ്റ്റെഫി സെബാസ്റ്റിയൻ സൂപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഷാജി റൂബി കൃഷ്ണ എന്ന് വിളിച്ചിട്ടുണ്ട്. സൂര്യ സൂര്യ വലിയ തറ വലിയത്ര, എല്ലാവരും നന്നായിട്ടുണ്ട്. അഭിനന്ദ് എവിടെ, അഭിനന്ദിൽ നിന്ന് വരാൻ പറ്റിയില്ല, എന്തായാലും അടുത്ത റൗണ്ടില് അടുത്ത റൗണ്ടിൽ അടുത്ത ലൈവില് എന്തായാലും അഭിനന്ദ് വരുന്നതായിരിക്കും. അടുത്ത ആരെ പാടണേ, ഇനി കൃഷ്ണയുടെ പാട്ട് കേക്കാം. മംഗളങ്ങൾ അരലും സോങ്ങാണ് ശരത് സാറിന്റെ. അനുരാഗമൊരുക്കിനാവിൽ കിളി പാടുന്ന ഇരുളിൽ നിതമ്പുന്ന പൂവിലെ നീ വിടരും പരാഗമായോ, നിഴലായി മാറി വീഴാൻ വെറുതെ മംഗളങ്ങൾ
ശാന്തമായി കുളിർ കാറ്റിനെ Nice, Krishna. വീണ്ടും വിഷ്ണുമായ മയങ്ങിപ്പോയി സോങ് പാടിയില്ലല്ലോ. ചോദിച്ചിട്ടുണ്ട്, അപ്പൊ പ്രണവിന്റെ ഒരു പാട്ട് കേട്ടിട്ട് വിഷ്ണുമായ പാടിക്കുക പാട്ട് മയങ്ങിപ്പോയി. ഡിവോഷണൽ സോങ് എന്തെങ്കിലും പാടുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ആരെങ്കിലും ഒരു ഡിവോഷണൽ സോങ് പാടുമോ? പ്രണവ് പാടുവോ? അപ്പോ ഡിവോഷൻ സോങ് പാടുമ്പോ കൃഷ്ണ എന്നാ ചോദിച്ചിരുന്നത്, സോറി ഞാൻ ഇപ്പഴ ശ്രദ്ധിച്ചത്. അപ്പം കൃഷ്ണ പാടിയാലും മതി, പ്രണവിന്റെ വേറൊരു പാട്ട് കേക്കാം. ഒരു മിനിറ്റ്. ഒരു മലത്തോപ്പിനെ മലരുകൾ തൂകിടും, മധുകണകറി നിറഞ്ഞു നിൽപ്പു എന്നിരുന്നിതാ. ഒരു മലത്തോപ്പിലെ മലരുകൾ തൂകിടും, മധുകണമാകവേ നിറഞ്ഞു നിൽപ്പു എന്നിരുന്നിതാ. അഴകൾ വേദിയിൽ അതിനൊരു ഗാനമായി പ്രിയതരമായി ഞാനുമേ, അഴകൾ വേദിയിൽ അതിനൊരു ഗാനമായി പ്രിയതരമായി ഞാനുമേ. ഒരു മലത്തോപ്പിലെ മലരുകൾ തൂകിടും, മധുകണമാകവേ നിറഞ്ഞു നിൽപ്പു എന്നിരുന്നിതാ. തരണിത മോഹങ്ങളൊന്നു ചേർന്നിതാ, അതിനൊളി വീശുന്നയാമമായിതാ. തരണിത മോഹങ്ങളൊന്നു ചേർന്നിതാ, അതിനൊളി വീശുന്നയാമമായിതാ. പിറന്ന നാട്ടിൽ വിരുന്ന പോകാം, പിറന്ന നാട്ടിൽ വിരുന്ന പോകാം. പുലർന്നു പോയി ഒരു കൊതി തന്തിലയതിലായി ഞാനുമേ. ഒരു മലത്തോപ്പിലെ മലരുക തൂകിടും, മധുകണമാകവേ നിറഞ്ഞു നിൽപ്പു എന്നിരുന്നിതാ. സൂപ്പർ സൂപ്പർ, വെറൈറ്റി വെറൈറ്റി ആയിട്ടുണ്ട്. അപ്പോ വിഷ്ണുമായ മയങ്ങിപ്പോയി പാടാം. കൊറേ നേരമായിട്ട് ചോദിക്കുന്നുണ്ട് ആ പാട്ട്. ജന്മേ
മയങ്ങി പോവും ശരിക്കും കേട്ട, അത്രയ്ക്ക് രസമായിട്ട് പാടിയേ. ഫീലും അതേപോലെ നമുക്ക് വിഷ്ണുമായി അറിയാണ്ട് തന്നെ സംഗതികളൊക്കെ ഇങ്ങനെ വരുവാ ഓരോ ഓരോ സ്ഥലത്ത്. അപ്പൊ എന്തായാലും വിഷ്ണുമായ താങ്ക് യു. കൃഷ്ണ ഒരു ഡിവോഷണൽ പാടുവോ ചോദിച്ചിട്ടുണ്ടായിരുന്നേ, ഒരു ഡിവോഷണൽ സോങ് പാടുവോ? ഗുരുവായൂരുദീനം കരുമാടിക്കുട്ടൻ്റെ നിമിഷം കെട്ടി ഒരു കരുമാടിക്കുട്ടൻ്റെ നിമിഷം കെട്ടി പെരിയാറിൻ്റെ ചെന്നിരുന്നു കണ്ണ് കരുമാടിക്കുട്ടൻ്റെ കെട്ടി. താങ്ക് യു കൃഷ്ണ, നന്നായിട്ടുണ്ട്. വിഷ്ണുമായ രേഖാമാൻ വന്നപ്പോ പാടിയ പാട്ട് സ്റ്റാർ സിംഗറില് പാടുമോന്ന് അഞ്ജു റോസ്റ്റ് വെച്ചിരിക്കുകയാണ്. അത് വേറൊരു സ്റ്റേജിലായിരുന്നു, സ്റ്റാർ സിംഗറിലല്ല. അപ്പൊ എന്തായാലും ആ പാട്ട് അറിയാവോ? അത് അറിയാം. അപ്പൊ എന്തായാലും പ്രണവിന്റെ ഒരു പാട്ട് കേട്ടിട്ട് വിഷ്ണുമായിലേക്ക് വരാം. പ്രണവിന് കൂടെ എന്ന് പറഞ്ഞ സിനിമയിലെ വാനവില്ലേ എന്ന സോങ് അറിയോ? വാനവില്ലേ നോക്കുകില്ലേ, എനിക്ക് റേഞ്ചിന്റെ ചെറിയ പ്രശ്നമുണ്ട് ചേച്ചി പാട്ടില്. റേഞ്ചിന്റെ ചെറിയ സംസാരിക്കുന്നത് അതല്ല, ആ പാട്ടില് പാടുന്നതിന്റെ കുറച്ച് റേഞ്ചിന്റെ പ്രശ്നമുണ്ട് എനിക്കത്. നെറ്റ്വർക്ക് റേഞ്ച് ഇല്ലേ, ആ റേഞ്ചിന്റെ എന്തോ പ്രശ്നമുണ്ടോ എന്ന് വിചാരിച്ചു. കളിപ്പാട്ടമായി കണ്മണി അത് പാടാം. എന്റെ ഫേവറേറ്റ് പാട്ട് അത്. കളിപ്പാട്ടമായി കണ്മണി നിന്റെ മുന്നിൽ മനോവീണമീട്ടുന്നു ഞാൻ. കളിപ്പാട്ടമായി കണ്മണി നിന്റെ മുന്നിൽ മനോവീണമീട്ടുന്നു ഞാൻ. നെഞ്ചിലെ മോഹമാം ജലശയനി സ്വരക്കോട് കൂട്ടുന്നു ഞാൻ. ദേവി കളിപ്പാട്ടമായി കണ്മണി നിന്റെ മുന്നിൽ മനോവീണമീട്ടുന്നു ഞാൻ. മലർന്നിയാവിൻ മൊഴിയോത്തിലങ്കിൻ പഞ്ചലേ, മലർന്നിലാവിൻ പൈതലേ മൊഴിയിലോ തീരമാലേ, മനപ്പന്തരിൽ മന്ദരിൽ മൗനമാലി മയങ്ങുന്നതും തോത്തു ഞാൻ കൂട്ടിരുന്നു. അറിയാതെ നിന്നിൽ ഞാൻ വീണതിഞ്ഞു ഉയിർ പൈങ്കിളി എന്നുമീ യാത്രയിൽ നിൻ നിഴൽ പാടു ഞാനല്ലയോ. കളിപ്പാട്ടമായി
കണ്മണി നിന്റെ മുന്നിൽ മനോദിനമീട്ടുന്നു ഞാൻ. സൂപ്പർ മോനെ, നന്നായിട്ട് പാടി. അപ്പോ നിതിൻ റാം ചോദിച്ചു, പ്ലീസ് സിംഗ് നെറ്റിയിൽ പൂവുള്ള സ്വർണ ചിറവുള്ള പക്ഷി. ആർക്കറിയാം, കൃഷ്ണ പാടുവോ? അറിയോ? കൃഷ്ണമായിക്ക് അറിയാവോ? ആ ഓക്കെ ഓക്കെ, ശരി, കുഴപ്പമില്ല. ആണെ രണ്ടുപേരും ഞാൻ പാടാം. പൂവുള്ള സ്വർണ്ണ ചിറകുള്ള പക്ഷി, നീ പാടാത്തതിന്തേ? ഏതു പൂമേട്ടിലോ മേടയിലോ നിന്റെ തേൻ കുടം വച്ചു മറന്നു. പാട്ടിന്റെ തേൻ കുടം വച്ചു മറന്നു. പക്ഷീ നെറ്റിയിൽ പൂവുള്ള സ്വർണ്ണ ചിറകുള്ള പക്ഷി, നീ പാടാത്തതിന്തേ? താങ്ക് യു. തനിയെ മിഴികൾ പാടുവോ എന്ന് ചോദിച്ചിട്ടുണ്ട്, പറയട്ടെ. അറിയോ പാട്ട്? അറിയോ? ആർക്കറിയാം? കുഴപ്പമില്ല, അറിയാമെങ്കിൽ പാടിക്കോ, ഇല്ലെങ്കിൽ അടുത്ത റിക്വസ്റ്റ് നോക്കാം. ആണ്, എന്നാ പാടിക്കോ. ഇതിൽ ആരാ അറിയാമെന്ന് പറയുന്ന മനസ്സിലാവുന്നില്ല. പാടിക്കോ പാടിക്കോ. മഞ്ഞേറും വെണ്ണൂരം മഴമായും പോലെ കുഞ്ഞോമൽ കണ്ണൂരം കണ്ണീരും മായേണം നെഞ്ചോരം പൊന്നോടം ും കനവുകളും ഒരു പിടി കാശത സൂപ്പർ കൃഷ്ണ, സൂപ്പർ ആയിട്ടുണ്ട്. നിഖിൽ പോർജെ എന്ന് പറഞ്ഞ ഒരാള് കൊറേ നേരമായിട്ട് വിഷ്ണുമായ ഐ ലവ് യു ലവ് യു വിഷ്ണുമായ അയച്ചോണ്ടിരിക്കുക, നിർത്തുന്നില്ല. ഒരു മെസ്സേജ് ആണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു, ഇതൊരു 100 മെസ്സേജ് അയച്ചിട്ടുണ്ട്. ആരാന്നറിയില്ല എങ്കിലും സന്തോഷം. വിഷ്ണുമായ വിൽ യു സിംഗ് സിൽസില സോങ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാൻ പെട്ടെന്ന് ചോദിച്ചു സിൽസില ആ പാട്ടാന്ന് വിചാരിച്ചത്. അതല്ല, പുള്ളി ഉദ്ദേശിച്ച പാട്ട് എനിക്ക് മനസ്സിലായി. എന്തായാലും ഇഷ്ടമായ രേഖമ്മ വന്നപ്പോ പാടിയ പാട്ട് പാടാന്ന് പറഞ്ഞായിരുന്നു. അത് വേറെ എവിടെയോ പാടിയത്, അത് ഏത് പാട്ടാന്ന് എനിക്ക് അറിയില്ല, ഏത് പാട്ടാന്നും പറഞ്ഞില്ല. രേഖാമാമിന്റെ എന്റെയും ഫേവറേറ്റ് സോങ് ആയ ദിൽ ചീസ് ക്യാ ഹേ ആപ്കോ മേരി ചെയ്തിട്ടുണ്ടായിരുന്നു ആ സോങ്. ഞാൻ ശരി ചുമൻ മേ ആപ്കോ ഇസ് അൻ
उधर को होर से दीवार उधर को होर से पहचान लीजिए दीवार उधर को होर से पहचान लीजिए दिल चीज क्या है आप मेरी जान लीजिए बस एक बार मेरा कहा मान लीजिए എന്ത് രസമായിട്ടുണ്ട്, എന്താ പറയണ്ടെന്ന് അറിയത്തില്ല. നിങ്ങളുടെ പ്രാക്ടീസിന്റെ ഗുണമായിരിക്കും എന്ന് തോന്നുന്നു. നിങ്ങൾ ഓരോരുത്തരും പാടുമ്പോ അതുപോലെ തന്നെ പ്രാക്ടീസിന്റെ മാത്രമല്ല നിങ്ങൾക്ക് സ്റ്റാർസിംഗ് അവിടെ നിന്ന് കിട്ടുന്ന ഒരു ട്രെയിനിങ്ങും ജഡ്ജസിന്റെ ഒരു എക്സ്പീരിയൻസും ആണെന്ന് തോന്നുന്നു. പാട്ട് നിങ്ങൾ പടിപടിയായിട്ട് ഇങ്ങനെ കരിക്കൊണ്ടിരിക്കുക ഓരോരോ. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം കൃഷ്ണയെ ആദ്യമായിട്ടാണ് ഇപ്പോ ഫേസ്ബുക്ക് ലൈവിൽ സംസാരിക്കുന്നത്. അഭിനന്ദന് വരാൻ പറ്റിയില്ല. അപ്പോ എന്തായാലും നമ്മൾ പ്രണവിന്റെ പാട്ടോട് കൂടിയാണ് സ്റ്റാർട്ട് ചെയ്തത് ഈ ലൈവ് അല്ലെ. പ്രണവിൽ ആദ്യം പാടിയത്. അപ്പൊ പ്രണവ് മോന്റെ ഒരു ഒരു സൂപ്പർ സോങ്ങോട് കൂടി തന്നെ നമുക്ക് ഈ ലൈവ് വൈൻഡ് അപ്പ് ചെയ്യാം. വാചാലം ഇൻ മൗനവും നിൻ മൗനവും തേനൂറും പുഷ്പങ്ങളും സ്വപ്നങ്ങളും വാചാലം 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 ഇൻ മൗനവും നിൻ മൗനവും തേനൂറും പുഷ്പങ്ങളും സ്വപ്നങ്ങളും വാചാലം വാചാലം ഒരു വയൽ പക്ഷിയാഞ്ചിറകിൽ ഉയരുന്നു ഞാൻ ഉയരുന്നു ഒരു ഒരു മണി തെങ്ങനാഴ്വരയാകെ തടുകുന്നു നീ വെള്ളം കുളിരാടാകവേ സംഗീതം കുളിരിളം തളിരിട കാടാകവേ രോമാഞ്ചം വാചാലം എൻ മൗനവും നിൻ മൗനവും തേനൂറും പുഷ്പങ്ങളും സ്വപ്നങ്ങളും വാചാലം വാചാലം സൂപ്പർ സൂപ്പർ സൂപ്പർ. അപ്പോ ഒത്തിരി സന്തോഷം, നിങ്ങളുടെ ഒരുപാട് നല്ല നല്ല ഗാനങ്ങൾ ഇന്നത്തെ ലൈവില് കേൾക്കാൻ സാധിച്ചു. അതുപോലെ പ്രേക്ഷകർ ചോദിച്ച പാട്ടുകളും നിങ്ങളെ കൊണ്ടാവുന്ന രീതിയിൽ ട്രൈ ചെയ്തു. അത് വളരെ ഒരു നല്ല കാര്യമാണ്. കാരണം എല്ലാ പാട്ടും നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കത്തില്ല. പെട്ടെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ എല്ലാം പാടി തരികയും ചെയ്തു. ഒത്തിരി സന്തോഷം. അടുത്ത ലൈവില് നമുക്ക് കാണാം. അതോടൊപ്പം സ്റ്റാർ സിംഗറിന്റെ അടുത്ത ഘട്ടങ്ങളിലേക്കുള്ള പ്രാക്ടീസുകളും നടക്കട്ടെ. എന്തായാലും മൂന്ന് പേർക്കും എന്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. ബൈ ബൈ. Thank you.